ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയുടെ ഈ ക്ലാസ്സിൽ ഗലാത്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പഠനമാണ് നാം തുടരുന്നത്. മൂന്നും നാലും അധ്യായങ്ങൾ ഡോക്ട്രിനൽ അല്ലെങ്കിൽ ഉപദേശപരമാണ്. കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ, ന്യായപ്രമാണത്തിന് ആ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് പലതരത്തിലുള്ള ആർഗ്യുമെൻസാണ് മുമ്പോട്ട് വെക്കുന്നത്. മൂന്ന് ആർഗ്യുമെൻസാണ് നമ്മൾ മൂന്നാം അധ്യായത്തിൽ കാണുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്, അനുഭവ അടിസ്ഥാനത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്. ഓരോരുത്തരും തിരിഞ്ഞു നോക്കിയാൽ അവർ രക്ഷിക്കപ്പെട്ടത്, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത്, ദൈവം അത്ഭുതങ്ങൾ ചെയ്തത് കൃപയുടെ സുവിശേഷം കേട്ടതുകൊണ്ടാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല എന്ന് പറഞ്ഞത് ഓർക്കുക. രണ്ടാമത്, അനുഭവങ്ങൾ മാറാം, എന്നാൽ തിരുവചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സ്ക്രിപ്ചറൽ ആർഗ്യുമെൻ്റാണ്. ആ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. മൂന്നാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റ്. അത് കഴിഞ്ഞ പുറകെ ലോജിക്കൽ ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്. സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ അബ്രഹാം മുതലാണ് തുടങ്ങിയത്. അബ്രഹാമിനെക്കുറിച്ച് ആദ്യം നമ്മൾ കണ്ട കാര്യം, അബ്രഹാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അവൻ ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. രണ്ടാമതായിട്ട് അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം അബ്രഹാമിന് വ്യക്തിപരമായിട്ട് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്കും മാത്രമുള്ളതായിരുന്നില്ല. ഇറ്റ് വാസ് ഫോർ ദ ജെൻറ്റൈൽസ്, ജാതികൾക്ക് വേണ്ടിയാണ്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഭൂമിയിലെ സകല ജനത്തിനും വരുവാനിരുന്ന അനുഗ്രഹമാണ്. മറ്റനുഗ്രഹങ്ങളൊക്കെ വ്യക്തിപരമായിരുന്നിരിക്കാം, ദേശീയമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പലർക്കും ലഭിക്കുന്ന തരത്തിലുള്ള ആത്മീയമായിട്ടുള്ളതൊക്കെ ആയിരുന്നിരിക്കാം. എന്നാൽ നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന അനുഗ്രഹമാണ്. അത് കർത്താവായ യേശുക്രിസ്തു വഴിയാണ് വന്നത്. ഗലാത്യലേഖനം 3:16 നിന്റെ സന്തതി എന്ന ഏകനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കർത്താവായ യേശുക്രിസ്തു എന്ന് നാം കണ്ടിരുന്നു. ഈ സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റിൽ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളാണ്. ഇവിടെ നാം പഠിക്കുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താൽ മാത്രമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പരിശോധിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ല ഉള്ളത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് സാൽവേഷൻ നെവർ കംസ് ബൈ ഒബേയിങ് എ ലോ. ഒരു ന്യായപ്രമാണം അനുസരിക്കുന്നത് വഴി ആർക്കും രക്ഷ ഒരു കാരണവശാലും വരുന്നില്ല. കാരണം ന്യായപ്രമാണത്താൽ ശാപമാണ് വരുന്നത്. ശാപം എന്നുള്ള പദം ഇവിടെ നമ്മൾ കണ്ടു കാണും. ഈ ശാപത്തെ തന്നെ പലതരത്തിൽ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണം നാം അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമല്ല ശാപമാണ് വരാൻ പോകുന്നത്. ഇത് ന്യായപ്രമാണത്തിലുള്ളത് ചില വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ വായിച്ച ഉദ്ധരണികൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ, ആ കോണ്ടെക്സ്റ്റിലൂടെ മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. ആവർത്തന പുസ്തകം 27:26 വാക്യം, ആവർത്തന പുസ്തകം 27:26 വായിക്കുമ്പോൾ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. സോ ലോ ഡിമാൻഡ്സ് ഒബീഡിയൻസ്. ന്യായപ്രമാണം അനുസരണം, എല്ലാ കാര്യത്തിലും അനുസരിക്കണം എന്ന് അനുശാസിക്കുകയാണ്. അനുസരിക്കാതിരുന്നാൽ അതിന് ശാപം പ്രതിഫലമായിട്ട് വരും. നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അനുഗ്രഹങ്ങളും ശാപങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നടന്നാൽ അനുഗ്രഹങ്ങളും, അനുസരിക്കാതിരുന്നാൽ ശാപങ്ങളും. അതിൻ്റെ പട്ടികയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അതിന്നും എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. സുവിശേഷ പ്രസംഗത്തിനിടയ്ക്ക് ഈ അനുഗ്രഹങ്ങളും ഈ ശാപങ്ങളും ഒക്കെ കിട്ടും, പഴയ നിയമത്തിലുണ്ട്. അത് ശരിയായിട്ട് അതിൻ്റെ അർത്ഥം
ഗ്രഹിക്കാതെ അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന് പറയുന്നത് മുഴുവൻ അനുസരിക്കാനുള്ളതാണ്, ഇല്ലെങ്കിൽ അതൊരു ശാപം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് മൊബൈൽ ഫോൺ ഒരു വലിയ അനുഗ്രഹമാണിപ്പോൾ, എല്ലാവരും അത് വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അനുസരിക്കുന്നില്ല. ഒരാളെ വിളിച്ച് ഒരു നമ്പർ തെറ്റിയാൽ ആളെ കിട്ടത്തില്ല, അതൊരു വലിയ ശാപം, ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. നമ്മളെവിടെയെങ്കിലും അറിയാതെ ടച്ച് ചെയ്ത് പോയി, അല്ലെങ്കിൽ അതിൻ്റെ ചില ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ടല്ല നമ്മൾ ചെയ്തതെങ്കിൽ, കുറേ കഴിയുമ്പോൾ ആളുകൾ ഇത് വലിച്ചെറിയുന്നവരെയൊക്കെ നമുക്കറിയാം. വലിച്ചെറിയുന്നത് അതിനകത്ത് കുഴപ്പം, അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, അവസാനം അത് നമുക്ക് അനുഗ്രഹത്തേക്കാളൊരു ശാപമായിട്ട് മാറുകയാണ്. കാരണം അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ന്യായപ്രമാണം ചെയ്യാനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. അതെല്ലാം കൃത്യമായിട്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ അനുസരിച്ച് പോരുകയാണെങ്കിൽ അനുഗ്രഹം. ഏതെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ അത് നമുക്ക് ശാപത്തിന് കാരണമാകും. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചായ കുടിക്കാൻ ചായക്കടയിൽ കയറി, ചായക്കടയിൽ കയറിയിട്ട് ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പാലും വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം മേടിക്കാം. ന്യായപ്രമാണത്തിൽ അങ്ങനെ ഇഷ്ടമുള്ളത് മേടിക്കാൻ പറ്റുകയില്ല, എല്ലാം അനുസരിച്ചേ പറ്റുകയുള്ളൂ. അവിടെ പല പലഹാരങ്ങളും ഇരിപ്പുണ്ടാവും, അതിൽ ഇഷ്ടമുള്ള പലഹാരം നമുക്ക് മേടിക്കാം. മേടിച്ചിട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിന്നാതെ പോകാം. എന്നാൽ ന്യായപ്രമാണം അങ്ങനെ ചായക്കടയിൽ കയറി ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് നമ്മൾ യാക്കോബ് നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. 2:10-11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ അപകടം, ഞാൻ മൊബൈൽ ഫോൺ നമ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കാര്യം യാക്കോബ് അവിടെ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2:10-11 വാക്യങ്ങൾ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. നമ്മൾ പറയേണ്ട ബൈബിളിൽ തന്നെ കിടക്കുകയാണ്, അതിൽ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഒന്നിൽ തെറ്റിയാൽ, അതുകൊണ്ടാണല്ലോ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ഇന്ന് വരെ ആർക്കും നീതി കരണം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു ഒഴിച്ച് ആർക്കും ഈ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു അനുഗ്രഹമാണോ ശാപമാണോ എന്ന് ചോദിച്ചാൽ ശാപമാണ്. കാരണം നമുക്ക് അനുസരിക്കാൻ പറ്റാത്ത ഒരു പ്രമാണം. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും സകലത്തിലും നാം തെറ്റുക. അത് കൊണ്ടാണ് നമ്മളിതിന് മുമ്പ് ചിന്തിച്ച ഹബക്കൂക്ക് പ്രവചനം 2:4 വാക്യത്തിൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് പുതിയ നിയമത്തിൽ 3 പുസ്തകങ്ങളിലുണ്ടെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് വിശ്വാസമല്ല, പ്രവൃത്തിയാണ്, അനുസരണമാണ്. ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്നത് പ്രവൃത്തി, അനുസരണം, അല്ലാതെ വിശ്വാസം അല്ല. ലേവ്യ പുസ്തകം 18:5 വാക്യമാണ് ഇവിടെ 12 വാക്യത്തിൽ ഉദ്ധരിച്ച് നമ്മൾ കേട്ടത്. ലേവ്യ പുസ്തകം 18:5 വാക്യമാണ്, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ഈ അത് തന്നെയാണ് ഇവിടെ ഗലാത്യലേഖനം 3:12 ഉദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത അത് ചെയ്യാനുള്ളതാണ്, അത് ചെയ്താൽ അതിനാൽ ജീവിക്കാം. എന്നാൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി. അതുകൊണ്ട് ന്യായപ്രമാണം ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. ഇതൊരു ബാധ്യതയായിട്ട്, ഒരു ശാപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് വിടുതലും അനുഗ്രഹവും വിശ്വാസം കൊണ്ടുവരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമുക്ക് രക്ഷ സൗജന്യമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം പറയുന്നത് ഡു ആൻഡ് ലിവ്, പ്രവർത്തിച്ച് ജീവിക്കുക എന്നാണ്. എന്നാൽ കൃപ പറയുന്നത് വിശ്വസിച്ച് ജീവിക്കുക എന്നാണ്. പ്രവർത്തിച്ച് ജീവിക്കുക ന്യായപ്രമാണം പറയുന്നു, കൃപ പറയുന്നു വിശ്വസിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ ന്യായപ്രമാണം പറയുന്നത് പ്രവൃത്തിയാൽ നീതി നേടുക, സ്വന്തം നീതി നേടുക. അപ്പോൾ കൃപ പറയുന്നത് വിശ്വസിച്ച് നീതി നേടുക. ഇത് ഏറ്റവും നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. ഫിലിപ്പിയ ലേഖനം 3 നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി നേടാൻ വേണ്ടിയാണ് ഞാൻ കുറേ കാലമൊക്കെ അധ്വാനിക്കുകയും ഓടുകയൊക്കെ ചെയ്തത്. എന്നാൽ അത് വിഫലമാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് കർത്താവിൻ്റെ കാര്യം മനസ്സിലായിട്ട് ഞാൻ കർത്താവിലേക്ക്, എന്നെ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം
ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ഇതാണ് പൗലോസ് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. യഹൂദന്മാര് വിഷമിച്ചത് ന്യായപ്രമാണത്താലുള്ള സ്വന്തം നീതി സ്ഥാപിക്കാനാണ്. അവരൊക്കെ അവർ രക്ഷയിലെത്താതിരുന്നതും അതുകൊണ്ടാണെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോമാലേഖനം പഠിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ നീതിയല്ല സ്വന്തം നീതി അന്വേഷിച്ചത് കൊണ്ടാണ് അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി വീണത്. അപ്പോൾ സ്വന്തം നീതി, ന്യായപ്രമാണം എപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്നത് സ്വന്തം നീതി നേടുന്നതിനായിട്ടാണ്, അല്ലെങ്കിൽ വർക്ക് റൈച്ചസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രവർത്തിച്ച് നേടുക. എന്നാൽ യേശുക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത് വിശ്വസിച്ച് നീതി പ്രാപിക്കുക എന്നാണ്. അതുകൊണ്ട് യഹൂദ മതാനുസാരികൾ ഗലാത്തിയരെ മടക്കി ന്യായപ്രമാണത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. ഇവിടെ ദുരുപദേശമായിട്ട് വന്ന യഹൂദ മതാനുസാരികൾ, പരിച്ഛേദനവാദികൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഗലാത്തിയയിൽ വിശ്വസിച്ച ദൈവമക്കളായി തീർന്ന ജനത്തെ മടക്കി എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ന്യായപ്രമാണത്തിലേക്ക്. അബാൻഡനിങ് ഫെയ്ത്ത് ആൻഡ് ഗ്രേസ്, കൃപയും വിശ്വാസവും ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങി ന്യായപ്രമാണത്തിലേക്കും പ്രവൃത്തികളിലേക്കും പോകണമെന്ന് പറഞ്ഞു. യഥാർത്ഥ വിശ്വാസികളായിരിക്കുന്ന എന്നെ കേൾക്കുന്ന, ഈ കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളൊന്ന് ചിന്തിച്ചാട്ടെ, നമുക്ക് കൃപയും വിശ്വാസവും ഇല്ലാതെ ന്യായപ്രമാണത്തിലേക്കും പ്രവൃത്തിയിലേക്കും മടങ്ങേണ്ടി വന്നാൽ എന്തൊരു വലിയ ബാധ്യത, എന്തൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മാത്രം അല്പമെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഗലാത്തി ലേഖനത്തിൽ ആവർത്തിച്ച് ന്യായപ്രമാണത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു 3-5 വാക്യങ്ങൾ ഒരുമിച്ച് നിങ്ങളെ കാണിക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ബോധ്യം വരും. ന്യായപ്രമാണത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ. ഏത് ലോയ്ക്കും ഇല്ലേ, മനുഷ്യനുണ്ടാകുന്ന ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യന് കിട്ടിയിട്ടുള്ള എല്ലാ നിയമത്തിനും എന്തുണ്ട്? പരിമിതികളുണ്ട്. ആ പരിമിതികൾ അതിജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും സയൻസൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, എവ്രി ലോ ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ന്യായപ്രമാണത്തിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. ഞാൻ ചില പരിമിതികൾ ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഗലാത്തിയർ 2:16. എന്നാൽ യേശു ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. ദ ലോ കനോട്ട് ജസ്റ്റിഫൈ, ന്യായപ്രമാണത്തിന് നീതീകരിക്കുവാൻ കഴിയില്ല. ഒരു പരിമിതിയാണ് നമുക്ക് നീതീകരണമാണ് വേണ്ടത്, കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ന്യായപ്രമാണം പറയുകയാണ്, ഐ കനോട്ട് ഡു ദാറ്റ്, എനിക്ക് നിന്നെ നീതീകരിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നാൽ ക്രിസ്തു പറയും, യെസ് ഐ ക്യാൻ, എനിക്ക് സൗജന്യമായിട്ട് നിന്നെ നീതീകരിക്കാൻ പറ്റും, നീ എന്നിലൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ 1-ാമത്തെ പരിമിതി, ഇറ്റ് കനോട്ട് ജസ്റ്റിഫൈ, അതിന് നമ്മെ നീതീകരിക്കുവാൻ കഴിയുന്നില്ല. 2:21 ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാ വാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ. അപ്പോൾ ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല. ഇവിടെ മലയാളത്തിൽ രണ്ടിടത്ത് നീതിയാണ്, എന്നാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യം ജസ്റ്റിഫിക്കേഷനും പിന്നീട് റൈച്ചസ്നെസ്സുമാണ്. അപ്പം ദ ലോ കനോട്ട് ബ്രിങ് റൈച്ചസ്നെസ്, ദ ലോ കനോട്ട് ജസ്റ്റിഫൈ യു, ആൻഡ് ദ ലോ കനോട്ട് ബ്രിങ് റൈച്ചസ്നെസ്. ന്യായപ്രമാണത്താൽ നീതീകരണവും വരുന്നില്ല, നീതിയും വരുന്നില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പരിമിതികളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, 3:2. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ഉത്തരം അവിടെ നമുക്കറിയാമല്ലോ. സോ ദ ന്യായപ്രമാണം, ലോ കനോട്ട് ഗിവ് യു ഹോളി സ്പിരിറ്റ്. ന്യായപ്രമാണത്തിന് നമുക്ക് എന്ത് തരാൻ പറ്റുകയില്ല? പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കഴിയുകയില്ല, ലിമിറ്റേഷനാണ്. നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞു കഴിഞ്ഞു, വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലല്ലാതെ ഒരാൾ ക്രിസ്ത്യാനി ആകുന്നില്ല, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇത് ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ച് ന്യായപ്രമാണത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ന്യായപ്രമാണത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവിനോട് ചോദിച്ച് ആത്മാവിനെ വാങ്ങി തരും, തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഹീ ക്യാൻ ബട്ട് ദ ലോ കനോട്ട്, പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിയുകയില്ല. 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ, സി ഇൻഹെറിറ്റൻസ് ഡു നോട്ട് കം ഫ്രം ദ ലോ, ന്യായപ്രമാണത്താൽ എന്ത് കിട്ടുന്നില്ല? അവകാശം പ്രാപിക്കുന്നില്ല. എനിക്ക്, ഞാൻ മക്കളാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. പക്ഷേ അവകാശം പ്രാപിക്കുവാൻ ന്യായപ്രമാണമല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസമാണ് നമുക്ക്
ഉപകരിക്കുന്നത്. ന്യായപ്രമാണം നമുക്ക് അവകാശങ്ങൾ നൽകുന്നില്ല, ഇൻഹെറിറ്റൻസ് നൽകുന്നില്ല, അനദർ ലിമിറ്റേഷൻ. ഇനി ഇരുപത്തൊന്നാം വാക്യം, മൂന്നിൻ്റെ 21 വായിക്കുമ്പോൾ എറ്റ് അനദർ ലിമിറ്റേഷൻ, മറ്റൊരു പരിമിതി. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ജീവിപ്പിക്കുവാൻ കഴിയാത്ത ന്യായപ്രമാണം, കഴിയുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് കനോട്ട് ഗിവ് യു ലൈഫ്. ന്യായപ്രമാണത്തിന് എന്ത് തരാൻ കഴിയുകയില്ല, ജീവൻ തരാൻ. അതെല്ലാം പരിമിതികളാണ്, ശ്രദ്ധിച്ചോ. ന്യായപ്രമാണത്തിന് നീതി തരാൻ പറ്റുകയില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല, ന്യായപ്രമാണത്തിന് ആത്മാവിനെ തരാൻ കഴിയുന്നില്ല, ന്യായപ്രമാണത്താൽ അവകാശം നമുക്ക് ലഭിക്കുന്നില്ല, ന്യായപ്രമാണത്തിന് നമ്മെ ജീവിപ്പിക്കുവാൻ കഴിയുന്നില്ല. 4 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ന്യായപ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. 4:8 മുതൽ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അപ്പൊ അത് ശരിക്കും ഇങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ ലോ മേക്സ് യു എ സ്ലേവ്, നിങ്ങളെ അടിമത്തത്തിലാക്കുന്നു, ബോണ്ടേജിലാക്കുന്നു എന്നുള്ളതല്ലാതെ ഡസ് നോട്ട് ഗിവ് യു ലിബർട്ടി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണത്തിൻ്റെ പരിമിതികൾ: ഇറ്റ് കനോട്ട് ജസ്റ്റിഫൈ യു, ഇറ്റ് കനോട്ട് ഗിവ് യു റൈച്ചസ്നെസ്, ഇറ്റ് കനോട്ട് ഗിവ് യു ഹോളി സ്പിരിറ്റ്, ഇറ്റ് കനോട്ട് ഗിവ് യു സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ്, ഇറ്റ് കനോട്ട് ഗിവ് യു ലൈഫ്, ആൻഡ് ഇറ്റ് കനോട്ട് ഗിവ് യു ലിബർട്ടി. മലയാളത്തിൽ പറഞ്ഞാൽ, ന്യായപ്രമാണം നമ്മെ നീതീകരിക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല, ന്യായപ്രമാണത്തിന് പരിശുദ്ധാത്മദാനം നമുക്ക് നൽകുവാൻ കഴിയുകയില്ല, ന്യായപ്രമാണത്താൽ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശപ്പെടുത്തുവാൻ കഴിയുന്നില്ല, ന്യായപ്രമാണത്തിന് നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയുന്നില്ല, ന്യായപ്രമാണത്താൽ നമുക്ക് സ്വാതന്ത്ര്യമല്ല, അടിമത്തമാണ് വരുന്നത്. അപ്പോൾ ന്യായപ്രമാണം മൊത്തത്തിൽ എന്താണെന്നാണ് പറഞ്ഞത്? പരിമിതികളുള്ളതാണ്. എന്നാൽ കൃപയും വിശ്വാസവും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വരുമ്പോൾ നമുക്ക് വിശാലമായ ഒരു വിഹായസാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത്. ഞാൻ ഉപയോഗിച്ച വാക്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഗലാത്യലേഖനം 2:16, 2:21, 3:2, 3:18, 3:21, 4:8-10 വാക്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആണ് ന്യായപ്രമാണം പരിമിതികളുള്ളതായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വൈ ഗോ ബാക്ക് ടു ദ ലോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇത്രയും പരിമിതികളുള്ള ഒരു ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് മടങ്ങിപ്പോകുന്നത്, തിരിച്ചു പോകുന്നത്? വൈ ക്യാൻ യു ഗോ ടു ദ സ്പിരിറ്റ്? വൈ ക്യാൻ യു ഗോ ടു ഫെയ്ത്ത്? വൈ ക്യാൻ യു ഗോ ടു ഗ്രേസ്? ആൻഡ് വൈ ക്യാൻ യു ഗോ ടു ജീസസ്? ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പ്രമാണത്തിലേക്കല്ല പോകേണ്ടത്, യേശുവിൻ്റെ അടുത്തേക്ക് വരിക, വിശ്വാസത്താൽ, കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ. അപ്പോഴാണ് നിങ്ങൾക്ക് നീതീകരണം ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, അവകാശം ലഭിക്കുന്നത്, ജീവൻ ലഭിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇതാണ് സ്ക്രിപ്ചറിൽ നിന്ന് നമ്മുടെ മുമ്പിൽ വീണ്ടും അപ്പോസ്തലൻ കൊണ്ടുവന്ന ഒരു ആർഗ്യുമെൻ്റ്. 4 ഇപ്പോൾ സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റിൽ 3 ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 4:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, സാൽവേഷൻ കംസ് ത്രൂ ക്രൈസ്റ്റ്. ഇപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം പറഞ്ഞു, അത് ആർക്കാണെന്ന് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ പരിമിതി എന്താണെന്ന് പറഞ്ഞു, എന്നിട്ട് അവസാനം പറയുകയാണ് രക്ഷ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, ന്യായപ്രമാണം അതിന് ഉതകുകയില്ല. 13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. 14 വാക്യത്തിൽ വായിച്ച ശ്രദ്ധിക്കുക, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ തുടങ്ങിയത് അല്ലേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ നമുക്ക് വരേണ്ടതിന്, ജാതികൾക്ക് വരേണ്ടതിന്. സോ ഇൻ ക്രൈസ്റ്റ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഗിവൺ ടു എബ്രഹാം കംസ് ടു ദ ജെൻറ്റൈൽസ്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ദൈവം അനുഗ്രഹം കൊടുക്കും. ബട്ട് ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുയേശു, അല്ലെങ്കിൽ സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റിൽ ഇതുവരെ പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു സമ്മറിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച 13, 14, 3:13 വാക്യങ്ങളിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം
പാപികളെ ശാപത്തിൻ്റെ കീഴിൽ ആക്കുന്നു. ദ ലോ ബ്രിങ്സ് എ കേഴ്സ് ഓർ പുട്ട് പീപ്പിൾ അണ്ടർ ദ കേഴ്സ്. ന്യായപ്രമാണം പാപികളെ, മനുഷ്യരെല്ലാം പാപികളാണ്, അവരെ എല്ലാവരെയും എന്തിൻ്റെ കീഴിലാക്കുന്നു? ശാപത്തിൻ്റെ കീഴിലാക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഈ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നു. ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നു. ക്രൈസ്റ്റ് റിഡീംസ് അസ് ഫ്രം ദറ്റ് കേഴ്സ്. ഏത് ശാപത്തിൻ്റെ കീഴിലാണോ നിങ്ങളായിരിക്കുന്നത്, ആ ശാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയാണ് ആര് വന്നത്? കർത്താവായ യേശു ക്രിസ്തു വന്നത്. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം ജാതികൾക്ക് വരേണ്ടതിന്. അത് പരിശുദ്ധാത്മാവ് വഴിയാണ്, ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. അവിടെ പറഞ്ഞല്ലോ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. ആത്മാവിലെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഓൾ ത്രൂ ക്രിസ്ത്യൻ ലൈഫ് അല്ലേ, അവൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, അവൻ്റെ ആത്മാവിൽ മാത്രമേ. പക്ഷേ ആത്മാവ് വരണമെങ്കിൽ ന്യായപ്രമാണം അല്ല വേണ്ടതെന്ന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. അതിന് കൃപയും യേശു ക്രിസ്തുവുമാണ് വേണ്ടത്. അങ്ങനെ വരേണ്ടതിന് നമുക്ക്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓൾ ദാറ്റ് വി നീഡ് ഈസ് ക്രൈസ്റ്റ്. നമുക്ക് ആകെപ്പാടെ വേണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ആണ്. യേശു ക്രിസ്തു നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അവനിൽ നമുക്കെല്ലാം, കൊരിന്ത്യലേഖനത്തിലും പഠിച്ചിട്ടുണ്ട്, അവൻ നമുക്ക് നീതിയാണ്, അവൻ നമുക്ക് വീണ്ടെടുപ്പാണ്, അവൻ നമുക്ക് വിശുദ്ധിയാണ്. ഓർക്കുന്നുണ്ടോ? ഒന്ന് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായിത്തീർന്നു, വീണ്ടെടുപ്പായി തീർന്നു, വിശുദ്ധീകരണമായി തീർന്നു. അപ്പോൾ നമുക്ക് ഓൾ ദാറ്റ് വി നീഡ് ഈസ് ക്രൈസ്റ്റ്, ആൻഡ് ഇഫ് യു ആർ ക്രൈസ്റ്റ് യു ഹാവ് എവറിഥിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ലിമിറ്റേഷൻ ഓഫ് ലോ പറഞ്ഞു, അവിടെ നീതിയില്ല, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ആത്മാവില്ല, ജീവനില്ല, ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്കെന്താ വേണ്ടത്? നമുക്ക് യേശു ക്രിസ്തുവിനെയാണ് വേണ്ടത്. യേശു ക്രിസ്തുവിനെയാണ് വേണ്ടതെങ്കിൽ എങ്ങനെ കിട്ടും? ന്യായപ്രമാണത്തിൽ പോയാൽ കിട്ടുകയല്ല. ന്യായപ്രമാണം യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോയിൻ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് കൃപയും വിശ്വാസവും മാത്രമാണ് ആവശ്യം. ദൈവത്തിൻ്റെ കൃപ, ഞാൻ അവനിൽ അർപ്പിക്കുന്ന വിശ്വാസം. അതിന് അവനിൽ എങ്ങനെ എനിക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റും എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് നാം 13-ാം വാക്യത്തിൽ കണ്ടത്, മരത്തിൽ തൂങ്ങുന്നവനൊക്കെ ശപിക്കപ്പെട്ടവൻ. അത് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുന്നതാണ്. നമുക്ക് ആവർത്തനത്തിൽ പോയൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. തൂങ്ങി ഉണ്ടോ? നമ്മുടെ ശാപം കർത്താവായ യേശു ക്രിസ്തു എടുക്കാൻ വേണ്ടിയാണ് അവൻ മരത്തിൽ തൂങ്ങി മരിച്ചതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏറ്റവും ചുരുക്കമായിട്ടും ലളിതമായിട്ടും ഞാൻ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി എന്താണെന്ന് ചോദിച്ചാൽ, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ, മരത്തിൽ തൂങ്ങിയാണ് മരിച്ചത്, മരക്കുരിശിൽ തൂങ്ങിയാണ് മരിച്ചത്. അപ്പോൾ അവിടെ ഈ തൂങ്ങി മരണത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യഹൂദന്മാരുടെ ഇടയിൽ ആരെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ, വലിയ കൊടും ക്രൂരകൃത്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അവരെ കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, ആരെയും മരത്തിൽ തൂക്കിയല്ല കൊല്ലുന്നത്. നമ്മളങ്ങനെ വായിക്കുന്നില്ല കാര്യമായിട്ട്. പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞ് കർത്താവിനെ ക്രൂശിക്കുമ്പോഴാണ് ഇങ്ങനെയും ഉണ്ടെന്നുള്ളത് അറിയുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ ആ യഹൂദന്മാർ ഈ ആളുകളെ മരത്തിൽ തൂക്കി കൊല്ലാറുള്ളൂ. ഞാൻ ചില ഇൻസ്റ്റൻസസ് വായിപ്പിക്കാം. കാരണം അവരൊരു ഡെഡ് ബോഡിയെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും പ്രത്യേക തരത്തിൽ ആദരിച്ചിരുന്നു. എന്നാൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത്. സ്റ്റെഫാനോസ് വരെയുള്ള ആളുകളെ എങ്ങനെയാണ് കൊന്നത്? കല്ലെറിഞ്ഞാ കൊല്ലുന്നത്. ആഖാനെ എങ്ങനെയാണ് കൊന്നത്? കല്ലെറിഞ്ഞ. ഇതുപോലുള്ള ആളുകളെയൊക്കെ, വലിയ കുറ്റകൃത്യം ചെയ്തവരെയൊക്കെ അവർ ചെയ്യുന്നത് തൂക്കിക്കൊല്ലുകയല്ല, കല്ലെറിഞ്ഞാ കൊല്ലുന്നത്. പിന്നെ ആരെയാണ് തൂക്കിക്കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഷെയിംഫുൾ വയലേഷൻ ഓഫ് ലോ, അത്ര നീചമായിട്ട് പ്രമാണങ്ങൾ ലംഘിക്കുന്ന ആളുകളെ മാത്രമേ തൂക്കിക്കൊല്ലുകയുള്ളൂ. അല്ലാത്തവരെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ തൂക്കിക്കൊന്നാൽ തന്നെ ആ ആളെ മരത്തിൽ കുറേ അധികം നേരം വെച്ചുകൊണ്ടിരിക്കുകയല്ല, ആ മരത്തിൽ നിന്ന് അവരെ താഴെ ഇറക്കും. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിച്ച ആളുകളും മരിച്ചോന്നറിയാൻ, അവരുടെ കാലൊടിക്കാനൊക്കെ പടയാളികൾ വരുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ട് അവൻ്റെ അസ്ഥിയൊന്നും ഒടിക്കേണ്ടതായിട്ട് വന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റ് ഹ്യൂമിലിയേഷൻ. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അവൻ വല്ലാതെ
താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ടൊരു ഡെഡ് ബോഡിയെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ യഹൂദന്മാർ വളരെ ശ്രദ്ധാലുക്കളാണ്. ആ ഡെഡ് ബോഡിയെ അങ്ങനെ എക്സ്പോസ് ചെയ്ത് വെച്ച് അതിനെ അവഹേളിക്കുകയല്ല, കല്ലെറിഞ്ഞു വന്നാൽ ആ കൽക്കൂമ്പാരമായിട്ട് അതിനടിയിൽ ആ ബോഡി പോയി കഴിഞ്ഞു. തൂക്കിക്കൊല്ലുകയാണെങ്കിൽ ആ ബോഡി ഇറക്കും, ഇറക്കിയിട്ട് അധികം താമസിയാതെ അതിനെ സംസ്കരിക്കും. അതങ്ങനെയാണ് കർത്താവിനോടൊക്കെ അവർ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുള്ള ചില സന്ദർഭങ്ങൾ കാണുന്നത് നല്ലതാണ് ഇങ്ങനെ, കാരണം ഇതൊന്നും നമ്മൾ എപ്പോഴും പഠിക്കാത്ത വിഷയങ്ങളായതുകൊണ്ട്. യോശുവയുടെ പുസ്തകം 8:29 വാക്യം വായിക്കുമ്പോൾ ഹായ് പട്ടണത്തെക്കുറിച്ചും ഹായിയുമായിട്ടുണ്ടായ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഹായ് രാജാവിന് എന്താ സംഭവിച്ചതെന്നുള്ളത് നോർമലായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ്. യോശുവ 8:29 8:29 വാക്യം, ഹായ് രാജാവിനെ അവർ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി, സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിന്നും ഇറക്കി കണ്ടോ പട്ടണവാതിൽക്കൽ ഇടുകയും അതിന്മേൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കൂന്ന് കൂട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ചെയ്തത് കണ്ടോ, സന്ധ്യ ആയപ്പോൾ തന്നെ താഴെ ഇറക്കി അത് സംസ്കരിക്കുകയാണ്. വീണ്ടും 10:26-27 വാക്യങ്ങൾ യോശുവയുടെ പുസ്തകം തന്നെ chapter 10:26-27. അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് 5 മരത്തിന്മേൽ തൂക്കി. 5 രാജാക്കന്മാരെ കോണ്ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് വായിക്കണം. 5 രാജാക്കന്മാരാണ് അവരെ വെട്ടിക്കൊന്ന് മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിന്മേൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കിൽ വലിയ കല്ലുരുട്ടി വെച്ചു, അത് ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും തൂക്കിക്കൊന്നാൽ ഇറക്കും, ഇറക്കിയിട്ട് മറവ് ചെയ്യും. അങ്ങനെ ഡെഡ് ബോഡിയെ ബഹുമാനിക്കുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നോർമലി കല്ലെറിഞ്ഞ് കൊല്ലുകയേ ഉള്ളൂ, അല്ലാതെ നീചമായിട്ടുള്ള കുറ്റം ചെയ്യുന്ന ആളുകളെയാണ് തൂക്കിക്കൊല്ലുന്നത്. അതുകൊണ്ടാണ് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ഇവിടെ അപ്പോസ്തലൻ എടുത്ത് ഈ ഗലേഷ്യൻസിനെ ഗലാത്യക്കാരെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ മരത്തിൽ തൂങ്ങിയെന്ന് പൗലോസ് എടുത്തു പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്? കാൽവരി ക്രൂശിലെ ക്രൂശ് മരത്തിൽ കർത്താവായ യേശുക്രിസ്തു തൂങ്ങി മരിച്ചതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5:30 വാക്യം വായിക്കുമ്പോൾ പത്രോസും അപ്പോസ്തലന്മാരും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ഈ യേശുവിനെ, മരത്തിൽ തൂക്കിക്കൊന്ന ആ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ, അപ്പോസ്തല പ്രവൃത്തി 5:30 നാം വായിച്ചത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ, അവിടെ മരത്തിൽ എന്നുള്ളതിന് ക്രൂശിൽ തന്നെ ആക്കിയാലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ട്രീ, അങ്ങനെ ട്രീ തന്നെയാണ് ഈ മരം. അതുകൊണ്ട് നിങ്ങൾ മരത്തിൽ, നിങ്ങൾ ക്രൂശിൽ തൂക്കിക്കൊന്ന ഈ യേശു ക്രിസ്തുവിനെ. 1 പത്രോസ് 2:24 വാക്യം വായിക്കുമ്പോൾ അവൻ ഈ മരത്തിൽ തൂങ്ങിയത്, ക്രൂശിൽ തൂങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ മരത്തിന്മേൽ കയറി, അല്ലെങ്കിൽ മരത്തിന്മേൽ കയറി എന്ന് പറയുമ്പോൾ ക്രൂശ് മരത്തിന്മേൽ എന്നുള്ള അർത്ഥം എടുക്കണം, അല്ലാതെ മറ്റേ ഇസക്കായിയോ കയറിയ പോലെ ഒരു മരത്തിന്മേൽ കയറിയെന്നല്ല. ക്രൂശിക്കപ്പെടുന്നതിനായിട്ട് അവൻ മരത്തിന്മേൽ കയറി. സോ ഹി വാസ് നോട്ട് സ്റ്റോൺഡ് ഓർ ഹി വാസ് നോട്ട് ഹാങ്ഡ്. കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ തൂക്കിയും കൊന്നില്ല, അതുപോലെ തന്നെ കല്ലെറിഞ്ഞും കൊന്നില്ല. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹി വാസ് നെയിൽഡ് എലൈവ്, അവനെ ഒരു മരക്കുരിശിൽ ജീവനോടെ ആണി അടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അവൻ ആ പ്രാണനെ ക്രൂശിൽ അർപ്പിക്കുമ്പോൾ എവ്രി വൺ ക്യാൻ സീ ഇറ്റ് ആൻഡ് ഹീ ക്യാൻ ബൈ അസ് ബാക്ക് ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങേണ്ടതിന്, അതിന് കൊടുക്കേണ്ടിയിരുന്ന ആ ശാപത്തിന് കൊടുക്കേണ്ടിയിരുന്ന വില മുഴുവൻ താൻ തൻ്റെ രക്തം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ശാപത്തിന് കീഴുള്ളവരെ അവൻ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് നൽകേണ്ടതിന്. എന്താണ് ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം? അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. 1, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹം ഈ 2 കാര്യങ്ങളാണ്. അതവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. 1, വിശ്വാസത്താലുള്ള നീതീകരണം, അവൻ ദൈവത്തെ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. 2, അവൻ ഈ തരത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, നിറവ് അവന് ലഭിച്ചതുകൊണ്ടാണ്. ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് അവൻ അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായിട്ട് കാത്തിരുന്നത്, അവൻ കൂടാരങ്ങളിൽ പാർത്തത്. പരിശുദ്ധാത്മാവാണ് അവനെ നയിച്ചു കൊണ്ടുപോയത്. സോ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് വരേണ്ടതെന്ന് പറയുമ്പോൾ എന്തനുഗ്രഹമാണെന്ന് പലരും അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. 1, വിശ്വാസത്താലുള്ള നീതീകരണം, രക്ഷ.
അതാണ് നമ്മൾ മൂന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ചായിരുന്നു. രണ്ട്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. കാരണം രക്ഷ പ്രാപിച്ച ഒരാൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, അവൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആ രക്ഷ പ്രാപിച്ച ഒരാൾക്ക് രക്ഷ പ്രാപിച്ചതും ആത്മാവിൻ്റെ സഹായത്താലാണ്. ഇനി അങ്ങേ അറ്റം വരെയുള്ള ജീവിതവും ആത്മാവിൽ മാത്രമാണ്. ഈ ലേഖനം ഇനി തുടർന്ന് പഠിക്കുമ്പോൾ പിന്നെ ഈ പ്രമാണമൊന്നും വേണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, ആത്മാവിൽ നടക്കണം, ആത്മാവിൽ നിറയണം. ആത്മാവിൻ്റെ ഫലം, ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. 10-18 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് യു കനോട്ട് ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും സഹായവും നിരന്തരമായിട്ട് വേണം. അതില്ലാത്തതുകൊണ്ടാണ് അനേകം ആളുകൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഫെയിൽ ചെയ്യുന്നത്, പരാജയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഇത് രണ്ടും നമുക്ക് ലഭ്യമാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റിഫിക്കേഷൻ ആസ് വെൽ ആസ് ഹോളി സ്പിരിറ്റ്, നീതീകരണവും പരിശുദ്ധാത്മാവും ക്രിസ്തു മുഖാന്തരം നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. അതിനിനി ആരും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി പോകേണ്ടതായിട്ടില്ല. 3:13 വാക്യത്തിലെ ഒരു പ്രയോഗവും കൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി. മലയാളത്തിൽ നമ്മെ വിലക്കു വാങ്ങി, ഇംഗ്ലീഷിൽ റെഡീംഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിലക്കു വാങ്ങി എന്നുള്ളത് നല്ലൊരു പ്രയോഗമാണ്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? വിലക്കു വാങ്ങി, റെഡീംഡ്, റെഡീം ചെയ്തു, അല്ലെങ്കിൽ വിലക്കു വാങ്ങി എന്നവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഈ അടിമകളെ വിലക്ക് വാങ്ങുമായിരുന്നു, പല കാരണങ്ങൾക്ക് വേണ്ടി വിലക്ക് വാങ്ങും. ചില ആളുകൾ അടിമകളെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി തന്നെ വിലക്ക് വാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? വീട്ടിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ വേണ്ടി വാങ്ങുമായിരുന്നു, മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി അടിമകളെ വാങ്ങുമായിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അടിമകളെ വിലക്ക് വാങ്ങിയത് ജസ്റ്റ് ഫ്രീഡം. ഇവരിങ്ങനെ അടിമകളായിട്ട് ഇരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് പണമുണ്ട്, അവർ സ്വതന്ത്രരായി പോകട്ടെ. അപ്പോൾ അതിന് ഈ അടിമയുടെ ഉടമയ്ക്ക് ഒരു വില കൊടുത്തിട്ട് അവനെ വാങ്ങിയിട്ട് അവനെ എന്ത് ചെയ്യും? സെറ്റ് ഫ്രീ. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. ന്യായപ്രമാണത്തിന് കീഴ് അടിമകളായിട്ടിരുന്ന, സ്വാതന്ത്ര്യമില്ലാതെ ഇരുന്ന നമ്മെ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മെ, അതുകൊണ്ടാണ് നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, അതെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ഈ സാക്ഷാൽ സ്വതന്ത്രർ, ഫ്രീ ഇൻഡീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. മറ്റേ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകുന്നു അറിയാനൊക്കെയല്ല നമ്മളങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷേ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അങ്ങ് പോകാനൊക്കുകയല്ല, നാം എങ്ങോട്ട് വരും? വീണ്ടും കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ. അതിനാണ് ആത്മാവിനെ തന്നേക്കുന്നത്. അത് വേറൊരു കാര്യമാണ്, നമുക്ക് 5-6 അധ്യായം പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് തൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്ത് അവൻ ക്രൂശിൽ തൂങ്ങി മരിച്ച് നമ്മളെ വിടുവിച്ച് നമ്മളെ എന്താക്കി? സ്വതന്ത്രരാക്കി. സോ വാട്ട് ഈസ് സാൽവേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി സാൽവേഷൻ? സാൽവേഷൻ ഈസ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിനാണ് എന്ത് പറയുന്നത്? രക്ഷ എന്ന് പറയാം. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്. ഇനി ഞാൻ മതത്തിനടിമയല്ല, ഇനി ഞാൻ ആചാരങ്ങൾക്കടിമയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ന്യായപ്രമാണത്തിന് അടിമയല്ല, ഇനി ഞാൻ പാരമ്പര്യത്തിന് അടിമയല്ല, ഇനി ഞാൻ ഒന്നിനും അടിമയല്ല, ഞാൻ ക്രിസ്തുവിൻ്റേത് മാത്രമാണ്. ഐ എം ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് സാൽവേഷൻ, രക്ഷയെന്ന് പറഞ്ഞ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്നാൽ ന്യായപ്രമാണം നമ്മളെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റി 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 അടിമയാക്കിക്കൊണ്ടിരിക്കും. ഏതിൽ തോക്കുന്നോ അതിന് നിങ്ങൾ അടിമയായിക്കൊണ്ടിരിക്കും. ന്യായപ്രമാണം ഒരിക്കലും നമുക്ക് സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നില്ല, അത് നമുക്ക് അടിമത്തമാണ് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് സ്ക്രിപ്ചറൽ ആർഗ്യുമെൻ്റ് 4 കാര്യങ്ങളിലാണ് നിങ്ങളുടെ മുമ്പിൽ പൗലോസ് അവതരിപ്പിച്ചത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, പെട്ടെന്നൊന്ന് ഓർക്കാനായിട്ട്. ഒരു റിവ്യൂ, സ്ക്രിപ്ചറൽ 2 ആർഗ്യുമെൻറ്റ്സാണ് നമ്മളിപ്പോൾ 3 അധ്യായത്തിൽ നിന്ന് ഇതുവരെ പഠിച്ചത്. 1 ആർഗ്യുമെൻറ്റ്, ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ അനുഭവം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗലാത്തിയക്കാരാണെങ്കിലും ആലുവക്കാരാണെങ്കിലും എറണാകുളംകാരാണെങ്കിലും എടുത്തുള്ളവരാണെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച രക്ഷ,
നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടത് ന്യായപ്രമാണത്താലല്ല, കൃപയാലാണ്, വിശ്വാസത്താലാണ്, കർത്താവായ യേശു ക്രിസ്തുവിനാലാണ്. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, ഇനി അനുഭവത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ നമുക്ക് വചനത്തിൽ ഒരിക്കലും ഒരു പാളിച്ച ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വചനത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് പല കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നാല് ശക്തമായ ആശയങ്ങളാണ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒന്ന്, അബ്രഹാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ. അപ്പോൾ നമുക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. രണ്ടാമത് പറഞ്ഞു, ഈ രക്ഷ എന്ന് പറയുന്നത് അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്കും മാത്രമായിരുന്നില്ല. അബ്രഹാമിനോട് പറഞ്ഞത് നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇത് അബ്രഹാമിൻ്റെയും അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൻ്റെയും കുത്തകയല്ല. ദിസ് ഈസ് ഫോർ ഓൾ. ഇതെല്ലാവർക്കും, എല്ലാ ജാതികൾക്കും ഉള്ളതാണ്. ജാതികൾ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവർക്കും നമുക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. മൂന്നാമതായിട്ട്, ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ രക്ഷ എന്ന് പറയുന്നത് ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താലാണ് വരുന്നത്. അബ്രഹാമിൻ്റെ കാര്യത്തിൽ വിശ്വാസത്തിലായിരുന്നു. നമുക്കും വിശ്വാസത്തിൽ കൂടി മാത്രമാണ് സ്വാതന്ത്ര്യവും രക്ഷയും ലഭിക്കുന്നത്, നോട്ട് ത്രൂ ലോ. നാലാമതായിട്ട്, ഈ രക്ഷ നമുക്ക് സായത്തമാക്കാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണം എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നോ അതൊക്കെ ആര് പൂർത്തീകരിച്ചു? യേശു പൂർത്തീകരിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി നമ്മളാരും ശാപത്തിൻ്റെ കീഴിൽ അല്ല. ശാപത്തിൻ്റെ എല്ലാ കയറുകളെയും യേശു ക്രിസ്തു അറുത്ത് കളഞ്ഞു. നമുക്ക് ആ യേശു ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം ഉണ്ടായാൽ യു ആർ ഫ്രീ. അതുണ്ടാകാത്തത് കൊണ്ടാണ് ഇനിയും ശാപം ഇരിക്കുന്നു, ഇനിയും കുഴപ്പമിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത്. അത് സോൾ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. എന്നാൽ നിങ്ങളെ ആത്മാവിൽ സമ്പൂർണ്ണമായിട്ട് സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്, ഇനിയും നിങ്ങൾ അടിമത്വത്തിൻ്റെ കീഴിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞത്. ഈ ക്ലാസ് തീരാനായിട്ട് അല്ലെങ്കിൽ ഈ വിഷയം നമുക്ക് പഠിച്ച് തീരാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നതെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ തിയറിറ്റിക്കലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണും, ഗലാത്തയിലുള്ള പൗലോസും സംബന്ധിച്ച് കാണും എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നിഷ്ക്രിയമായിട്ട് അങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ആരാധന കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണ കാലത്തല്ല, അല്ലാത്തപ്പോൾ പറയും, ഉച്ച കഴിയുമ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരാധന തീർന്നു, വൈകുന്നേരം ഇന്ന് എന്താ പരിപാടി, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, എടുക്ക് ട്രാക്ട് കൊടുക്ക, അവിടെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടേ എടുത്ത് കൊടുത്തത്? അങ്ങനെ പലതും എവിടെ, നമ്മൾ ഇന്നെന്താ വൈകുന്നേരം പരിപാടി, ഒരു പരിപാടിയില്ല, നമുക്ക് ആശുപത്രിയിലേക്ക് പോയി എല്ലാവരെയും അങ്ങ് വിസിറ്റ് ചെയ്താലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുകയാണ്. അപ്പം ഇതിനെല്ലാം ഞാൻ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയല്ലെന്നും നമ്മളെല്ലാം കുഴപ്പത്തിലായെന്നും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലൊരു ധാരണ കിടപ്പുണ്ട്. അത് തിരുത്തപ്പെടണം. കാരണം ആ ട്രാക്ട് കൊടുത്തതിലും ആശുപത്രി സന്ദർശിച്ചതിലും ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ ആശുപത്രി കണ്ട സന്ദർശിച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 100,000 ട്രാക്ട് നമ്മുടെ ദേശത്ത് മുഴുവനും പലതരത്തിൽ ഇമെയിൽ വഴിയോ അല്ലാതെയോ ഒക്കെ അങ്ങ് വിതരണം ചെയ്തിരുന്നെങ്കിൽ അതുവഴി നിങ്ങൾ സ്വർഗത്തിൽ പോയതിനല്ല, പോകുമോ? ഒരിക്കലും പോവുകയില്ല. അതൊന്നും, എന്നാലും നമുക്കതൊരു സുഖം അതിനകത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതും കൂടി പറഞ്ഞെങ്കിൽ ഈ കാര്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വൈ ലീഗലിസം ബിക്കംസ് പോപ്പുലർ. ഞാൻ എത്ര കണ്ഠക്ഷോഭം ചെയ്താലും പൗലോസ് എത്ര ലേഖനം എഴുതിയാലും ഒരു ഫാക്റ്റ് അവശേഷിക്കുകയാണ്, ആളുകൾക്ക് നിയമവാദം ഇഷ്ടമാണ്. ആളുകൾക്ക് ഡൂസ് ആൻഡ് ഡോൺസ് വേണം. ശരിയാണ് ഞാൻ പറയുന്നത്? അതെ. കാരണം ആളുകൾക്ക് അറിയണം എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെയാണ് പാസ്റ്ററെ ഇങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. എന്നോട് എത്രയോ പേരെ പറയുന്നത് സാർ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞു. അതല്ലേ എന്നും ഞാൻ ഈ വചനം വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവർ പറയും, അല്ല സാർ ഒന്ന് പറയണം, പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഈ പള്ളിക്കാരൊക്കെ ചെയ്യുന്ന പോലെ തലയും കുത്തി നിൽക്കാൻ പറഞ്ഞാൽ തലയും കുത്തി നിൽക്കും, പള്ളിക്ക് ചുറ്റും ഉരുളാൻ പറഞ്ഞാൽ ഉരുളും, 10 ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അതിൽ നിന്നും വിശ്വാസികൾ ഫ്രീ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്രീ ആകാതിരിക്കുന്നതെന്നുള്ളതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? വൈ ലീഗലിസം ബിക്കംസ് പോപ്പുലർ എന്ന് ചോദിച്ചാൽ, ലീഗലിസം അപ്പീൽസ് ടു ദ ഫ്ലഷ്. നമ്മുടെ പഴയ മനുഷ്യന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പഴയ മനുഷ്യന് ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ നേടാൻ പോകുന്നു എന്നുള്ളത് ഒരു സുഖം കൊടുക്കുന്നുണ്ട്. ആർ യു ഫോളോയിങ്?
പഴയ മനുഷ്യൻ, നമ്മുടെ ഉള്ളിലൊരു പഴയ മനുഷ്യൻ ഇരിപ്പുണ്ട്. ചാകുന്നത് വരെ നിങ്ങൾ, നമ്മൾ അടുത്ത അധ്യായം 5 പഠിക്കുമ്പം പറയും, അവിടെ കാണുന്നുണ്ട് ആത്മസ്വഭാവവും ജഡസ്വഭാവവും തമ്മിൽ പ്രതികൂലമാണ്. ഈ രണ്ട് പ്രകൃതങ്ങളും നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ നാം ആത്മാവിൽ ജനിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത ആദാമ്യ പ്രകൃതി പിന്നെയും അവിടെ ഇരിപ്പുണ്ട്. ആ പ്രകൃതം ആത്മീയ മനുഷ്യനെ അതിജീവിക്കാൻ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, നിങ്ങൾ ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കണം. അതൊക്കെ നമ്മൾ 5 വരും, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ. അത് പൂർണ്ണമായിട്ട് നടക്കാത്തത് കൊണ്ട് ഈ പഴയ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സുഖം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു 3-5 കാര്യങ്ങൾ പറയട്ടെ. 1, ഫ്ലഷ് ലവ്സ് ടു ബി റിലിജിയസ്. ഈ ജഡത്തിന്, പഴയ മനുഷ്യന് ഒരു വലിയ സുഖമാണ്, ഞാനൊരു മതഭക്തനാണ്, ഞാനൊരു ആത്മീയനാണ്, ഞാൻ എന്തൊക്കെയോ നിയമങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, നേർച്ചയിടുന്നുണ്ട്, മെഴുകിരി കത്തിക്കുന്നുണ്ട്. അതൊരു വിഭാഗം ആളുകൾ. ഇനി ഇങ്ങേപ്പുറത്തെ ആളുകളാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധന മുടക്കാറില്ല, ബൈബിള് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, ഞാൻ ഒരു മീറ്റിങ്ങും വിടാറില്ല, ഞാൻ മുമ്പിൽ തന്നെ ഉണ്ട്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 4:10 നിങ്ങൾ വായിച്ചാൽ, ഗലാത്തി ലേഖനം 4:10 വായിച്ചാൽ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അതൊരു സുഖമുണ്ട്. ദിവസങ്ങളും ഇതൊന്നും ന്യായപ്രമാണം വേണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ട. കാരണം ഈ കാര്യങ്ങളൊക്കെ വന്നത് ഫ്രം എ റിലിജിയസ് കലണ്ടർ ഫോളോയിങ് ദ ലോ. ന്യായപ്രമാണം അനുശാസിക്കുന്ന കുറേ മാസങ്ങളും അല്ലേ, അമാവാസി, പൗർണമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യായപ്രമാണത്തിലുണ്ട്. അപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമ്മൾ ആചരിക്കുന്നത്, ആണ്ടുകൾ മാസങ്ങളൊക്കെ പ്രമാണിക്കുന്നത് ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ആചരിക്കുമ്പോൾ നമുക്കൊരു സുഖം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ കൂടുമെങ്കിൽ ആദ്യം ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നും ദുഃഖവെള്ളിക്ക് പള്ളിയിൽ പോയിരുന്നു. ഒരു ദിവസം പോയില്ലെങ്കിലും പെസഹ വ്യാഴത്തിനും ഒരു ആണ്ട് കുമ്പസാരവും ഒരു ഇപ്പോൾ ചിലർ ആ സാറ് ദുഃഖവെള്ളിക്കും പള്ളിയിൽ പോകുകയില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അല്ല, അങ്ങനെ വരുന്ന സമയത്തുണ്ടായ ഒരു വിഷമം, ഒരു അങ്ങനത്തെ ഒരു പള്ളി ഭക്തനായിരുന്നെങ്കിൽ ആ വിഷമത്തെക്കുറിച്ച് ഞാൻ പറയണം. അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഞാൻ ഈ കൊല്ലവും ആണ്ട് കുമ്പസാരം എടുത്തു, ഞാൻ ഈ കൊല്ലവും ദുഃഖവെള്ളി ആചരിച്ചു, ഈസ്റ്ററിന് ഞാൻ ഈ കൊല്ലവും പോയിരുന്നു, ക്രിസ്മസ് ഈ കൊല്ലവും. അതെന്നെ പറഞ്ഞത്, ന്യായപ്രമാണം കൃത്യമായിട്ട് ആചരിക്കുന്ന ആളുകൾക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അറിയപ്പെടുകയും ഒരു സ്വയസംതൃപ്തി വരികയാണ്. ഞാൻ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഒക്കെ പ്രമാണിച്ചിട്ടുണ്ട്. കൊലോസി ലേഖനം 2:16 കൂടി ഇതിനോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ഭക്ഷണം, പാനീയം, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ 2:16 കൊലോസി ലേഖനം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളുണ്ട്, വാവുണ്ട്, ശബത്തുണ്ട്, ചില ഭക്ഷണങ്ങൾ കഴിക്കും, ചിലത് കഴിക്കുകയില്ല, ഇത് പന്നിയെ കഴിക്കുകയില്ല, മറ്റേ എല്ലാ ചിലതിനെ ആടിനെ കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ഭയങ്കര അഭിമാനവും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെയാണ്. ഞാനത് കഴിച്ചിട്ടില്ല, ഇന്നുവരെ കഴിച്ചിട്ടില്ല, നെയ്മീൻ തിന്നും കാണും അല്ലേ, പന്നിയെ തിന്നും കാണേ. അപ്പോൾ ഇങ്ങനെ കുറേ അഭിമാനങ്ങളാണ് നമുക്ക്. ചിലതൊക്കെ തിന്നാം, ചിലതൊക്കെ തിന്നാൻ പാടില്ല, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില ആണ്ടുകൾ, ഇതെല്ലാം നമുക്ക് ഒരു മനസുഖം തരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാവരും കുറേയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആത്മാവിൻ്റേതല്ല. നിങ്ങളോട് ക്ഷമിക്കണം, ഞാനൊരു സത്യം പറഞ്ഞാൽ. പൗലോസ് കുറച്ച് കഴിയുമ്പോൾ പറയും, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു ആത്മീയ സത്യം നിങ്ങളോട് പറയുകയാണ്. ഇതൊക്കെ നമുക്ക് ഒരു ജഡത്തിന് സുഖം നൽകുന്നുണ്ടെന്നുള്ളതല്ലാതെ ഇതുകൊണ്ടൊന്നും ആരും രക്ഷ പ്രാപിക്കുവാൻ പോകുന്നില്ല. കാരണം യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ പിതാ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് എന്ത് ചെയ്യണം? യോഹന്നാൻ 8:29 വാക്യമാണ്. യേശു പറഞ്ഞു, ഒന്നും പ്രവർത്തിക്കേണ്ട, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. ഒരൊറ്റ പ്രവൃത്തി മതിയെന്നാണ് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 6:29 വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ ഒരു അന്വേഷണമാണ്, എല്ലാ മനുഷ്യൻ്റെ അന്വേഷണം. ദൈവം എന്തൊക്കെ ചെയ്താലാണ് പ്രസാദിക്കുന്നത്? ദിവസങ്ങളാണോ, മാസങ്ങളാണോ, ആണ്ടുകളാണോ, ഭക്ഷണമാണോ,
മെഴുകുതിരിയാണോ കുന്തിരിക്കമാണോ ഇതെല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ മറുപടി, യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. യു ജസ്റ്റ് ബിലീവ്, പുട്ട് യുവർ ഫെയ്ത്ത് ഇൻ ജീസസ്. യേശുവിൽ വിശ്വസിച്ചാൽ ബാക്കിയെല്ലാം അവൻ നിങ്ങൾക്കായിട്ട് ചെയ്തു തരും. അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളുടെ ആത്മീയ നേട്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ മതപരമായ നേട്ടങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ടുള്ളൊരു പ്രവണത നമ്മുടെ പഴയ മനുഷ്യൻ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഞാൻ അതൊക്കെ ചെയ്തു, ഞാൻ സുവിശേഷം പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ട് കൊടുത്തു, ആശുപത്രി സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കണം, നിങ്ങളങ്ങനെ കൊടുത്തതുകൊണ്ട് കുറച്ച് കൂടിയ നീതിമാനൊന്നും ആകുകയില്ല. നീതീകരണം എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാനോ? ദൈവം അങ്ങനെ പ്രസാദിക്കുന്ന ആളല്ല. പക്ഷെ നമുക്കതിനകത്തൊരു സന്തോഷമുണ്ട്, ഞാൻ ആത്മീയമായിട്ട് ഏതാണ്ടൊക്കെ നേടി എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയ കാര്യം കർത്താവ് പറഞ്ഞു. ഗ്ലൂക്കോസ് 18 അധ്യായത്തിൽ ചുങ്കക്കാരനും പരീശനും, അല്ലെങ്കിൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് പാപിയാണെന്നും പറഞ്ഞ് കരഞ്ഞയാളും പരീശൻ തന്നെ തന്നെ നീതി, അവനെന്തൊക്കെയാ പറഞ്ഞതെന്നൊന്ന് നോക്കി 18:9 വായിച്ചാൽ, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ, രണ്ടു മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ഒരു സുഖമില്ലേ പുള്ളിക്ക്? തന്നെ ഒരു സുഖം തോന്നുന്നുണ്ടല്ലേ. ഐ എം മച്ച് ബെറ്റർ ദാൻ ദി അതർ ഫെലോ. ഞാൻ മറ്റവനേക്കാൾ എത്രയോ കേമനാണ് അല്ലേ. ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, എല്ലാം ഇങ്ങനെ ഒരു 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 സുഖം നമ്മുടെ ഉള്ളിലുണ്ടെന്ന്, ആളുകളുടെയൊക്കെ ഉള്ളിലൊരു സുഖമുണ്ട്. അങ്ങനെ ഇപ്പോൾ ചിലരൊക്കെ സാറിന് സുഖമില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരുടെ ഉള്ളിൽ പഴയ മനുഷ്യന് സുഖമുണ്ട്. പക്ഷെ ആ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അവൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ, നീതികരണം ലഭിക്കുവാൻ ഇതൊന്നും സഹായകമല്ല എന്ന കൺവിക്ഷനിലേക്ക് വരണം. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ചോദിച്ചിരുന്നു, ഡു ഐ എൻജോയ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്? വിശ്വാസത്താലുള്ള നീതീകരണം മാത്രമാണ് എനിക്കുള്ളതെന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ടോയെന്ന്, അല്ല എനിക്കിങ്ങനെ എടുത്തു പറയാൻ. ഇനി നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ നോക്കിയാൽ, നമ്മൾ നേരത്തെ വായിച്ചു ഫിലിപ്പി ലേഖനം 3 വായിച്ചാൽ, ആദ്യം ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു, പരീശൻ എന്ന് ചോദിച്ചാൽ പരീശൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ അല്ലേ, ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനെന്നൊക്കെ ഉള്ളൊരു ഗമയുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഐ കൗണ്ട് ഓൾ ദീസ് തിങ്സ് ആസ് ഡൺ, ഇതെല്ലാം വെറും ചവറെന്ന് ഞാൻ എണ്ണുന്നു. കാരണം ദൈവസന്നിധിയിൽ ഇതിൻ്റെയൊക്കെ വില ചവറാണ്, ടൺ കണക്കിന് ചവറിൻ്റെ വില മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിൽ നിന്നൊക്കെ. പക്ഷേ നമ്മുടെ പഴയ മനുഷ്യന് ഇത് ഭയങ്കര സുഖമാണ്. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ മനുഷ്യന് വൈകാരികത വളരെ ഇഷ്ടമാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയും, വൈകാരികത എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുറച്ചൊരു ഇമോഷണൽ, കുറച്ച് വൈകാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തും. ആരാധനയാണെങ്കിലും കുറച്ച് അടിച്ചു പൊളിക്കണം, കുറച്ച് ബഹളവും ഒച്ച ചാട്ടവും മറച്ചിലും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിൽ ആരാധന ഉണ്ടായെന്ന് നമുക്കറിയാൻ പാടില്ല, ബഹളം ഉണ്ടായി. പ്രാർത്ഥനയാണെങ്കിലും കുറച്ച് ആഘോഷം, ഉപവാസമാണെങ്കിലും 4 വലിച്ചു കെട്ടി കുറച്ച് സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് പഴയ മനുഷ്യന് ഭയങ്കര സുഖം കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, കൊലോസ്ലേഖനം 2:23 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വി ഡെവലപ്പ് എ സിസ്റ്റം വെയർ ബൈ അവർ വേർഷിപ്പ് ഈസ് വിൽ വേർഷിപ്പ്, സ്വേച്ഛാരാധന. അതൊക്കെയും സ്വേച്ഛാരാധനയിലും, എന്താ സ്വേച്ഛാരാധന? എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനങ്ങ് ആരാധിക്കുക. പക്ഷെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരം ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ദൈവത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച്. 2:18 കൊലോസ്ലേഖനം വായിക്കുകയാണെങ്കിൽ, ആരാധിച്ച് ആരാധിച്ച് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുക. അപ്പൊ ആരാധിച്ച് ആരാധിച്ചു, ഇപ്പൊ ആരെ വരെ ആരാധിച്ചു? ദൂതന്മാരെ വരെ ആരാധിച്ചു. ആരാധിക്കാൻ പാടില്ലേ, നല്ലതല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ഇല്ലെന്നേ, ദൂതന്മാരെ അല്ല ആരാധിക്കേണ്ടത്, ദൂതന്മാർ പോലും ആരാധിക്കുന്ന ഒരുത്തനുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ആരാധനയ്ക്ക് ഇതെല്ലാം കാണിക്കുമ്പോൾ നമുക്കൊരു രസമുണ്ട്, നമുക്കൊരു വൈകാരിക ഇളക്കം കിട്ടുന്നുണ്ട്. എന്നാൽ ശരിയായ ആരാധനയ്ക്ക് ഇതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ വേണമായിരിക്കും, പക്ഷേ ഇത് മാത്രമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ആരാധനയിൽ നമ്മൾ ചിലപ്പോൾ മണികിലുക്കുന്നു, കുന്തിരുക്കം പുകയ്ക്കുന്നു അല്ലേ, അല്ലെങ്കിൽ കൈ അടിക്കുന്നു. പെന്തക്കോസ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അടിച്ചു പൊട്ടിച്ചിട്ടാണ് ഇളക്കുന്നത്, മറ്റേടത്താണെങ്കിൽ കിലുക്കിയാണ് ഇളക്കുന്നത്, അല്ലെങ്കിൽ പുകച്ചാണ് ഇളക്കുന്നത്. കാരണം അതെല്ലാം നമുക്ക് ഹിയറിങ് ആൻഡ് ടേസ്റ്റിങ് ആൻഡ് സ്മെല്ലിങ് ആൻഡ് ഫീലിങ് ഇതെല്ലാം നമുക്കൊരു സുഖം തരുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ നടന്നു എന്നൊരു ഇതൊക്കെ പഴയ മനുഷ്യൻ്റെ സുഖമാണ്. എന്നാൽ ഇതൊക്കെ
അതിപരിശുദ്ധ സ്ഥലത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിയാൽ നീയും കർത്താവും മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ പോയിട്ടുണ്ടോ? അവിടെ ആണ്ടിലൊരിക്കൽ പണ്ട് മഹാപുരോഹിതൻ പോകുന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ തിരശ്ശീലകളും കീറിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് പ്രവേശിക്കുവാൻ ദൈവം ജീവനുള്ളൊരു പുതിയ വഴി തുറന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോവുകയല്ല, പ്രാകാരത്തിൽ ഭയങ്കര ബഹളം, ഭയങ്കര ലൈറ്റ്, മെഴുകുതിരി, ധൂപം, കിലുക്കം, അപ്പം എല്ലാം വെച്ചിരിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ആരും പോകുന്നില്ല. നമ്മുടെ ആരാധന അതിനപ്പുറത്തേക്ക് പോകേണ്ടതാണ്. ഹോളി ഓഫ് ഹോളീസ് അതിപരിശ. പക്ഷേ അതിനിപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ പഴയ മനുഷ്യന് സുഖം. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യന് മാത്രമേ സുഖം കിട്ടുകയുള്ളൂ. നാലാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഴയ മനുഷ്യന് അല്ലെങ്കിൽ ലീഗലിസം ഉള്ള ഒരാൾക്ക് എപ്പോഴും മറ്റവരുമായിട്ടൊരു താരതമ്യം ചെയ്തിട്ട് ഞാൻ മറ്റവനേക്കാൾ ഭേദമാണ്, ക്ഷേമമാണ് എന്നൊരു ചിന്ത ഇങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് എൻ്റെ വളർച്ചയൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് ഈ മറ്റവനോട് കമ്പയർ ചെയ്തിട്ടാണ്. എനിക്ക് അവനെപ്പോലെ ആകാൻ പറ്റിയോ? അങ്ങനെ നമ്മളോട് പറഞ്ഞത് ക്രിസ്തു എന്ന തലയോളം വളരാനായിട്ടാണ്. അത് മാത്രം ചെയ്യത്തില്ല, പിന്നെ നമുക്ക് ബോംഗെ പോലെ ആകണം, ബെന്നിഹിനെ പോലെ ആകണം, അല്ലേ, ആൾ ദൈവങ്ങളെ പോലെ ആകണം. അയാൾ എത്ര പേരെ ഹീൽ ചെയ്തു, അത് കൂടുതൽ ഹീൽ ചെയ്യണം. നിന്നെ അതിനാണോ വിളിച്ചതെന്ന് ചോദിച്ചാൽ ഹൂ കെയേഴ്സ്, അതാരുടെയും പ്രശ്നമല്ല. നമ്മളെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനും ക്രിസ്തു എന്ന തലയോളം വളരുവാനും. അത് മറന്നിട്ട് ഞാൻ എന്നെ തന്നെ മറ്റു മനുഷ്യരോടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും ഒരു അഹന്ത എന്നിൽ വരികയും ചെയ്യുകയാണ്. ഞാൻ മറ്റവരെക്കാട്ടി ഭേദമാണ്, ഞാൻ പഴയതുപോലൊന്നുമല്ല, ഞാൻ കുറച്ച് കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പഴയ മനുഷ്യനെ സുഖിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് നമ്മുടെ ന്യായപ്രമാണം, ഇപ്പോൾ ഞാനീ പറഞ്ഞോക്കെ, നമ്മൾ ചിലപ്പോൾ യഹൂദന്മാരുടെ ന്യായപ്രമാണമായിരിക്കുകയല്ല, ഈ തരത്തിലുള്ളവരെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. നമുക്ക് യേശു മാത്രമാണ് വേണ്ടത്, നമുക്ക് കൃപ മാത്രമാണ് വേണ്ടത്, നമുക്ക് രക്ഷ മാത്രമാണ് വേണ്ടത്, വിശ്വാസം മാത്രമാണ് വേണ്ടത്. അതിൽ മാത്രം ഉറച്ചിരുന്നാൽ അവൻ നമ്മിൽ കൂടി ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത് ആരാ? ദൈവമാണ്. തിരുവുള്ളവുണ്ടായിട്ട് നമ്മൾ തന്നെ അങ്ങ് ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ഒന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ, ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യട്ടെ. ഈ ലീഗലിസം അല്ലെങ്കിൽ നിയമവാദം ജഡത്തെ സുഖിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, മതഭക്തി. ജഡം വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് മതഭക്തി എന്ന് പറയുമ്പോൾ. പെന്തക്കോസ്തുകാരൻ്റെ മതഭക്തിയും ഇൻഡിപെൻഡൻ്റുകാരൻ്റെ മതഭക്തിയും മറ്റവരുടെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു പ്രത്യേക രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ജഡം ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട്, ആത്മീയ നേട്ടങ്ങൾ ജഡം ആഗ്രഹിക്കുന്നു. ഞാൻ കുറേ നേട്ടം കൈവരിച്ചു, ഞാൻ ഇത്ര പേരോട് സുവിശേഷം പറഞ്ഞു, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ആരോടും സുവിശേഷം പറയേണ്ടതാണോ? അതാണ് മനുഷ്യൻ്റെ ഒരു കുഴപ്പം. രണ്ടറ്റത്തേക്കേ പോവുള്ളൂ, അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നോട് ആരോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരോട് നീ തന്നെ പറയണം. എന്നാൽ പറയാൻ വേണ്ടി പറയുകയല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ അതിനായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. മൂന്ന്, വൈകാരികത ജഡം സ്നേഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വൈകാരികത ഒരുപാട് ആഗ്രഹിക്കുന്നു. വൈകാരികത ഇല്ലെങ്കിൽ ആരാധന ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയും. വൈകാരികത അല്ല ആരാധനയെന്ന് പറയുന്നത്, ആത്മീയതയെന്ന് പറയുന്നത്. ആത്മീയതയും വൈകാരികതയും തമ്മിലൊരു ബന്ധവും ഇല്ല. നാം കാണുന്ന മിക്കവാറും ആത്മീയതയെന്ന് പറയുന്നത് വൈകാരികതയാണ്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ജഡത്തിനെ സൂചിപ്പിക്കുന്നതും ആത്മാവിൽ നിന്ന് വരാത്തതുമാണ്. ആൻഡ് നാലാമത് ഞാൻ പറഞ്ഞത്, ഞാൻ മറ്റുള്ളവരോട് എന്നെ തന്നെ താരതമ്യപ്പെടുത്തി മറ്റുള്ളവരെക്കാൾ ഞാൻ നന്നെന്ന് കരുതി എൻ്റെ ജഡത്തിനൊരു സുഖം ഉണ്ടാകുന്നു. ഈ ജഡത്തിന് ഒരു സുഖം ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്ത് വേണം? പ്രമാണം വേണം. ഈ പ്രമാണത്തെ ആഗ്രഹിക്കുന്നത് ഈ ജഡം. അപ്പോൾ ഈ പിശാച് എവിടെ പ്രവർത്തിക്കുന്നത്? ജഡത്തിലാണ്. അകത്തൊരു ജഡം വെച്ചിട്ടുണ്ട്, പുറത്തൊരു ലോകം വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പിശാച് നമ്മളെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന്. മോചനം പ്രാപിച്ച് ക്രിസ്തുവാണ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രക്ഷ തന്നത് ക്രിസ്തുവാണ്. അത് വിശ്വാസം മൂലമാണ് ഞാൻ ജീവിക്കേണ്ടതും, കൃപയാൽ വിശ്വാസം മൂലമാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ മൈ വേ ഈസ് എ വേ ഓഫ് ബ്ലെസ്സിങ്. എൻ്റെ വഴി അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. അബ്രഹാമിലെ അനുഗ്രഹം നമുക്കും വരും ത്രൂ ക്രൈസ്റ്റ്. എന്നാൽ ഞാൻ അങ്ങനെ അല്ല ജീവിക്കുന്നതെങ്കിൽ ഐ എം ഗോയിങ് ഇൻ ടു ബോണ്ടേജ്. ഞാൻ അടിമത്തത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഉപവാസത്തിൻ്റെ അടിമയാകാം, ഞാൻ പ്രാർത്ഥനയുടെ അടിമയാകാം, ഞാൻ ആചാരങ്ങളുടെ അടിമയാകാം, അനുഷ്ഠാനങ്ങളുടെ അടിമയാകാം. അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനൊരു സ്വാതന്ത്ര്യമുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നാം പഠിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഇനി ആണ് നമ്മൾ മൂന്നാമത്തെ ലോജിക്കൽ ആർഗ്യുമെൻറ്റിലേക്ക് പോകാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ്സാണ് പൗലോസിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്ന് പഠിച്ചത്. ഒന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ആർഗ്യുമെൻറ്റ്, രണ്ട് സ്ക്രിപ്ചർ ബേസ്ഡ് ആർഗ്യുമെൻറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ആർഗ്യുമെൻറ്റിലും ബ്രിങ് ഔട്ട് ചെയ്യുന്നത്, ഇനി എല്ലാ ആർഗ്യുമെൻറ്റിലും ബ്രിങ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ന്യായപ്രമാണം ഒന്നിനും ഉപകരിക്കുന്നില്ല, നമുക്ക് ഉപകരിക്കുന്നത് കൃപയും വിശ്വാസവും യേശു ക്രിസ്തുവുമാണ്. ഇസ്ൻ്റ് ഇറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ മാത്രം മതി. അവനോട് മാത്രം ചേർന്ന് നിന്ന് അവനിൽ മാത്രം വിശ്വാസം ഉറപ്പിച്ച് അവൻ്റെ കൃപ മാത്രം, നിങ്ങൾക്ക് ലഭിച്ച കൃപ വൃഥാവാക്കരുത് എന്ന് നാം വായിച്ചല്ലോ. ആ കൃപയിൽ നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ ഇന്നത്തെ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് സ്വഗ്രസ്ത പിതാവേ, തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളെ സ്വതന്ത്രരാക്കിയതുകൊണ്ട്, എല്ലാ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചതുകൊണ്ട്, കർത്താവ് എല്ലാ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവെ, ആദ്യപാഠങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവയ്ക്ക് അടിമകളായി തീരാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പഴയ മനുഷ്യനിലൊക്കെ സുഖം പിടിക്കുന്നുണ്ട്, എന്നാൽ കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ, നിന്നെ ആത്മാവിനാൽ നിരന്തരം നിറഞ്ഞ് കർത്താവെ ആത്മാവിൽ നടക്കുവാൻ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ വരും ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാവരോടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ മറച്ചാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.